ഹേ ബേബ്സ്, വെൽക്കം ബാക്ക്. ഡിനോസർ ലവിന്റെ നാലാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് സിമ്മിനെ അന്വേഷിച്ച് ഡിനോ പോകുന്നുണ്ടായിരുന്നല്ലോ. പോയിട്ട് നോക്കുമ്പം അവിടെ സിമ്മില്ല, വേറെ കുറച്ച് പേരാണുള്ളത്. അവരെ ഡിനോനെ ഭയങ്കരമായിട്ട് ഇട്ടടിക്കുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഡിനോനെ ഇട്ട് കുറച്ചുപേരെ ഓടിക്കുന്നുണ്ടായിരുന്നല്ലോ. മേ ബി അവരായിരിക്കാം. ഒരുപാട് അടി മേടിച്ച് ഡിനോ ഇപ്പൊ ഹോസ്പിറ്റലിലാണുള്ളത്. കൂടെ തന്നെ സുവേയും ഫോണും ഉണ്ട്. അവന് ഇതുവരെ എണീറ്റില്ലല്ലോ എന്ന് ഫോൺ പറയുന്നതിന്, എടാ അവൻ എണീറ്റിണ്ടെ, നിനക്ക് കണ്ടുകൂടെ എന്ന് പറഞ്ഞ് സുവേ ഇട്ടാക്കുവാണ്. അങ്ങനെ അവന്മാരെ പരസ്പരം സംസാരിച്ച് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പയ്യൻ എണീക്കുന്നത്. അല്ല, എന്ത് തരത്തിലാണ് നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയത്? അവിടുത്തെ ഓണർ ആരാന്നൊന്നും നിനക്ക് അറിയില്ലായിരുന്നു എന്ന് കോണ്. ഇല്ല, അവിടെ ചെന്നിട്ട് മനസ്സിലായി എന്ന് ഡിനോ. നീ അവിടെ ചെന്നിട്ട് മുറിവൊന്നും ഇല്ലാണ്ട് വന്നാലാണ് അത്ഭുതം എന്ന് സുവേ പറയുന്നുണ്ട്. ഫോണെടുത്ത് കാണിച്ച് ഇതിലേക്ക് റാക്ക് വിളിക്കുകയും ചെയ്തായിരുന്നു, മെസ്സേജ് അയക്കുകയും ചെയ്തായിരുന്നു. നീ ഇങ്ങനെ അടികൊണ്ട് കടക്കാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ സുവേ പറയുന്നു. ഡിനോ ആണെങ്കിൽ ഫോൺ മേടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ സുവേ കൊടുക്കുന്നില്ല. എന്നിട്ട് റാക്ക് എന്താ പറഞ്ഞേന്ന് ഡിനോ ചോദിക്കുന്നുണ്ട്. അവനിങ്ങോട്ട് വരുന്നെന്നാ പറഞ്ഞേന്ന് സുവേ പറയേണ്ട താമസം. റാക്ക് എവിടെയാണ് എന്ന് കണ്ണും കൊണ്ട് ഭയങ്കരമായിട്ട് പരതി നോക്കുകയാണ് ഡിനോ, പക്ഷേ കാണുന്നില്ല. അപ്പോഴാണ് സുവേ പറയുന്നത്, വരുന്ന് പറഞ്ഞേയുള്ളൂ, വന്നിട്ടില്ല എന്ന്. റാക്കിൻ്റെ അടുത്തുനിന്ന് കോൾ വരുന്നു എന്ന് പറഞ്ഞ് ഡിനോയ്ക്ക് ഫോൺ കാണിച്ചു കൊടുക്കുന്നു. ഡിനോ അത് മേടിക്കാൻ നോക്കുമ്പം സുവേ അത് മാറ്റാണ്. അവൻ വെറുതെ എവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റാക്കിൻ്റെ കോൾ എടുത്തിട്ട് സംസാരിക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ചെക്കൻ താഴെ വന്നിട്ടുണ്ട്. പോയി കൂട്ടിയിട്ട് വന്ന് ഡിനോ. അതെന്താ നിനക്ക് പോയാലെന്ന് സുവേ. എനിക്കിപ്പോഴും വേദന ഉണ്ടടാന്ന് ഡിനോ. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പറഞ്ഞാണെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് എന്നെ സുവേ അവിടെ നിന്ന് പോവാണ്. എപ്പോഴും ആൾക്കാരെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവനിഷ്ടം. അത് വിട്ടേക്കെന്ന് കോൺ. നാളെ നീ ഫ്രീ ആണോ? നിന്റെ ചെക്കൻ എന്ത് പറയുന്നെന്ന് ഡിനോ. നല്ല ചെക്കനാണ്, നന്നായിട്ടിരിക്കുന്നു, പക്ഷെ ഇടയ്ക്ക് മാത്രം കുറുമ്പ് ലേശം കൂടുതലാ. ഇന്നലെ തന്നെ ഞാൻ കടക്കാൻ പറഞ്ഞപ്പം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതെ അതെ, ശരിയാണ്, കുറച്ച് കുറുമ്പ് കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് ഡിനോയും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സുവേയും കൂടെ തന്നെ നമ്മുടെ റാക്ക് വരുന്നത്. വന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് കുറെ മാറിയിട്ടാണ് മുറിവ് പറ്റിയത്, കാരണം എൻ്റെ ഹൃദയം നിന്റെ അടുത്താണ് എന്ന് ഡിനോ. ഡയലോഗ് കേട്ടിട്ട് സുവേയും കോണും കൂടെ എൻ്റെ ഉമ്മോ എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റാക്ക് അവൻ കൊണ്ടുവന്ന ഓറഞ്ച് തൊലി വിളിക്കാനിരിക്കുകയാണ്. എനിക്കൊരെണ്ണം തായോ എന്ന് പറഞ്ഞ് സുവേയും. ഈ സമയത്ത് ഡിനോ അവരുടെ അടുത്ത് പറയാണ്, പോപ്പോ പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോളാൻ. സുവേക്കാണെങ്കിൽ പോവാൻ ഒരു ഉദ്ദേശമില്ല. എടാ നിനക്ക് ക്ലാസ് ഒന്നും ഇല്ലേന്ന് ഡിനോ ചോദിക്കുകയാണ്. ഉണ്ടായിരുന്നു, മോർണിംഗ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ. അപ്പം നീ നിന്റെ പെണ്ണിനെ കാണാൻ പോകുന്നില്ലേന്ന് ഡിനോ. അവളും ക്ലാസ്സിലായിരിക്കും, അതൊക്കെ നീ വിട്ടേക്ക്, എന്തായാലും എനിക്കിവിടെ നിൽക്കുന്നതിന് യാതൊരു ഇത് പ്രശ്നമില്ലാന്ന് സുവേ. അവൻ ഡിനോ ആണെങ്കിൽ അതിനെങ്ങനെയെങ്കിലും ഇറക്കിയിടാൻ വേണ്ടി കുറെ പാടുവരുന്നുണ്ട്. എന്നിട്ട് അവസാനം അറ്റ കയ്യുന്ന നിലയ്ക്ക് പറയാണ്, നിന്റെ പെണ്ണ് സിംഗിൾ അല്ലേ, എൻ്റെ ഒരു ഫ്രണ്ടും സിംഗിൾ ആയിട്ടുണ്ട്, ഞാൻ അതുങ്ങളെ രണ്ടിനെയും ഒരു ഡേറ്റിന് വിടാൻ പോവാണെന്ന് പറയാണ്. അത് കുറച്ച് റിസ്കി ആണല്ലോ, അതുകൊണ്ട് തന്നെ ശരി ശരി ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് റാക്കിൻ്റെ അടുത്ത് ഓറഞ്ചും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ നിനക്ക് മര്യാദയ്ക്ക് പൊളിക്കാത്തൊരു ഓറഞ്ച് എടുത്തിട്ട് പോയാൽ പോരേന്ന് ഡിനോ. ഇല്ല ഇല്ല, എനിക്ക് പൊളിച്ചത് തന്നെ വേണമെന്ന് സുവേ. കഷ്ടപ്പെട്ട ഒരു വിധത്തിൽ സുവേനെ പുറത്താക്കുന്നുണ്ട്. കോണിന് പിന്നെ ലേശം ബുദ്ധിയുള്ളതുകൊണ്ട് അവൻ സ്വന്തമായിട്ട് പോകുന്നുണ്ട്. ഓറഞ്ച് പൊളിച്ചിട്ട് മേശപ്പുറത്ത് വെക്കാം കഴിക്കേന്ന് റാക്ക്. അപ്പോൾ ഉണ്ട് ഡിനോ പറയുന്നു, ഓറഞ്ച് വായിൽ വെച്ചേരാൻ. എന്തെന്ന് റാക്ക്? ഓറഞ്ച് വായിൽ വെച്ചേരാനാ പറഞ്ഞത്, ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അടിയിട്ടിട്ടാണെങ്കിൽ മേലിന് ഭയങ്കര വേദനയാണ്. അയ്യോ വേദന എടുക്കുന്നേ, അയ്യോ വേദന എടുക്കുന്നേ എന്ന് പറഞ്ഞ് അവളെ കടന്നങ്ങ് ഉരുള്ളുവാണ്. എന്നാ പിന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടിട്ടാന്ന് പറഞ്ഞ് റാക്ക് പോവാൻ നിൽക്കുമ്പം, വേണ്ട വേണ്ട, നീ എന്നെ കഴിപ്പിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് ഡിനോ. എന്നിട്ട് പിന്നെയും അയ്യോ വേദന എടുക്കുന്നേന്ന് പറഞ്ഞ് അവിടെ കടന്ന് ഉരുള്ളുവാണ്. റാക്ക് വന്ന് ഓറഞ്ച് വായിലേക്ക് വെക്കാൻ നോക്കുമ്പം കയ്യിൽ പിടിച്ച് വലിച്ച് അടുത്തേക്ക് ഇരിക്കുകയെന്ന് പറയാണ്. പെട്ടെന്ന് എണീറ്റ് പോകാൻ വേണ്ടി തിന്നു കഴിഞ്ഞോന്ന് റാക്ക്. അതിന് ഞാനിപ്പോൾ തിന്നാൻ തുടങ്ങിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓറഞ്ച് കൊടുക്കാൻ പറയാണ്. ഓറഞ്ച് കൊടുക്കുമ്പം പിന്നെ അടുത്തേക്ക് വലിച്ചിട്ട് അടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞില്ലേ എന്ന് ഡിനോ. പെട്ടെന്ന് നിന്റെ അച്ഛനെ മറക്ക്, എനിക്ക് നിന്നെ നോക്കണമെന്ന് ഡിനോ. അങ്ങനെയേ കിസ് ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് കറക്റ്റായിട്ട് പൾസ് നോക്കാൻ വേണ്ടി ആൾ വരുന്നത്. ഡോറും തുറന്ന് അതും പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ആ ഒരു സീൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ അവിടുന്ന് പോകുന്നുണ്ട്, പക്ഷെ ഇവർക്ക് പിന്നെ അങ്ങോട്ടേക്ക് കിസ് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണ്ടേ? പാവം ഡിനോ ഇപ്രാവശ്യത്തെ കിസ്സും മിസ്സായി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഡിനോ സിമ്മിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവൻ വിളിച്ചിട്ടാണല്ലോ ഡിനോ അങ്ങോട്ടേക്ക് പോയതും. അവരുടെ അടുത്ത് പെട്ട് ഒരുപാട് അടി മേടിച്ചതും. സിമ്മിന്റെ അമ്മ ഒരു 500,000 കടം മേടിച്ചായിരുന്നു. അപ്പൊ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് നിർബന്ധിച്ചു. ഒന്നെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പാടില്ല. അതും അല്ലെങ്കിൽ ഡിനോനെ അവർ പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക, ഇതായിരുന്നു അവരുടെ ആവശ്യം. ഡിനോനെ അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരുത്തിക്കുകയാണെങ്കിൽ ആ പൈസ സിമ്മിൻ്റെ അടുത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിമ്മ് ഡിനോനെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഡിനോ വരുന്ന് സിമ്മ് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ വേണമെന്ന് വിചാരിച്ചല്ല ചെയ്തത്, എന്നോട് ദേഷ്യം തോന്നരുതെന്നൊക്കെ സിമ്മ് പറയുന്നുണ്ട്.
നിനക്ക് ഇനിയിപ്പം ദേഷ്യം തീരെ പോകുന്നില്ലെങ്കില് അടിച്ചോളാനും പറയുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ മോഹം കാണിച്ചു കൊടുക്കാണ്. ഒരുപാട് പ്രാവശ്യം സോറി ചോദിച്ചതിന് ശേഷമാണ് ഡിനോയും അടിക്കാൻ ചെല്ലുന്നുണ്ട്. പക്ഷെ അടിക്കുന്നത് ഭിത്തിക്കാണ്. ഡിനോയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. പക്ഷെ അത് സിമ്മ ഡിനോനെ ആ സ്ഥലത്തേക്ക് എത്തിച്ചതുകൊണ്ടല്ല, അവന്റെ പ്രശ്നം ഡിനോന്റെ അടുത്ത് പറയാഞ്ഞിട്ടാണ്. അഥവാ ഞാൻ പറഞ്ഞിരുന്നെങ്കിലോ എന്താ നീ എന്നെ പൈസ ഒന്ന് സഹായിക്കുമോ എന്ന് സിമ്മ ചോദിക്കാണ്. അപ്പൊ ഫ്രണ്ട് അവനെ വഴക്കുറയുന്നു. നിനക്ക് ശരിക്കും ക്ഷമ ചോദിക്കണമെന്നില്ലെങ്കിൽ വെറുതെ സോറി വെച്ച് ബുദ്ധിമുട്ടണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഡിനോ ആകെപ്പാടെ സാഡായിട്ട് നിൽക്കുമ്പം ഫ്രണ്ട് സിമ്മിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനിൽ ഡിനോയും റാക്കും കൂടി ഇരിക്കാണ്. റാക്ക് അച്ഛനെ വിളിച്ച് സംസാരിക്കുമ്പം ഹലോ അച്ഛാന്നും പറഞ്ഞ് ഡിനോയും. റാക്ക് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്, അധികം കുടിക്കത്തൊന്നുമില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ കോൾ കട്ടതിനു ശേഷം ഡിനോയും ചോദിക്കുന്നു എവിടെയാ പോകുന്നതെന്നൊക്കെ. ബർത്ത്ഡേ പാർട്ടിക്ക് ഡിനോയും കൂടെ വരുന്നുണ്ട് എന്ന് പറയാണ്. പക്ഷെ അവിടെ എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, കുറെ പേരുണ്ടാവും എന്ന് പറയുന്നുണ്ടെങ്കിലും എന്നാലും ഞാൻ വരുന്നുണ്ട് തന്നെയാണ് ഡിനോ പറയുന്നത്. നീ എന്റേതാണെന്ന് ഞാൻ എല്ലാരെയും കാണിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെയും റാക്കിനെ റാബിറ്റ് എന്ന് വിളിക്കുകയാണ്. തമാശിക്കാതൊന്ന് പോന്ന് റാക്ക്, ശരിക്കും നിന്നെ കാണാൻ റാബിറ്റിനെ പോലെ തന്നെ ഉണ്ട് എന്ന് ഡിനോയും. എന്നെ വെറുതെ ഇങ്ങനെ നോക്കിക്കാണ്ട് എന്തെങ്കിലും കഴിക്കുന്ന് റാക്ക്. എന്റെ വയറിറിഞ്ഞെന്ന് ഡിനോ. അതിന് നീയൊന്നും കഴിച്ചില്ലല്ലോ എന്ന് റാക്ക് ചോദിക്കുന്നതിന്. നിന്നെ വെറുതെ ഇങ്ങനെ നോക്കി നിന്നാ തന്നെ എന്റെ വയറിറിയും എന്ന് ഡിനോ. പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഡിനോയും വരുന്നുണ്ട്. റാക്ക് ഡിനോനെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പം ഡിനോ തന്നെ അങ്ങോട്ട് പറയാണ് ഞാൻ ഇവനുമായിട്ട് ഫ്ലേട്ട് ചെയ്യാണെന്ന്. അവർക്ക് എക്സൈറ്റ്മെന്റ്. റാക്കിന്റെ അടുത്ത് കുടിക്കാൻ പറയുമ്പം അവൻ വളരെ കഷ്ടപ്പെട്ടാണ് കുടിക്കുന്നത്. ഫ്രണ്ട്സ് പിന്നെയും കുടിക്കാൻ പറയുമ്പം നീ കുടിച്ചോ, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാന്ന് ഡിനോ. അങ്ങനെ റാക്കും അവരുടെ കൂടെ കുടിക്കുന്നുണ്ട്. അതെന്നിട്ട് രണ്ടുപേരും കൂടെ പുറത്തു പോയിട്ട് നിൽക്കുമ്പം ഒരു പയ്യനെ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കാണ് റാക്ക്. ഡിനോ ചോദിക്കുമ്പോ പറയുന്നു അവൻ ഭയങ്കര ക്യൂട്ടാണെന്ന്. എന്താ ക്യൂട്ടോ, നീ ഇപ്പൊ എന്റെ അടുത്ത് അടി പിടിക്കുന്നത് ഡിനോ? ശരിക്കും അവൻ ക്യൂട്ടാണെന്ന് റാക്കും. അപ്പൊ ഞാനോ, ഞാൻ ഹാൻസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് റാക്ക്. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്റെ അടുത്ത് എന്താ ഇഷ്ടപ്പെട്ടേന്ന് ചോദിക്കുമ്പം മൊത്തത്തില് ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ട പോലെയാണ് നീ എന്ന് റാക്ക്. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്നുള്ളത് നീ സമ്മതിച്ചില്ലേ എന്ന് ഡിനോ. അയ്യോ പെട്ടല്ലോ എന്ന് മൈൻഡ് വോയിസിലെ റാക്ക്. അങ്ങനെ അവര് സംസാരിച്ചു കൊടുക്കുമ്പോഴാണ് മെക്കിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നത് നാളെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ പ്ലേസ് വായിക്കുന്നു. പേടിക്കണ്ട, നിന്നെ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് വിടില്ല എന്ന് ഡിനോ. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് ഡിനോന്റെ വീട്ടിലേക്ക് പോണ്. ഡിനോ ഗിറ്റാർ വായിക്കുമ്പോഴാണ് വാഷ്റൂമിൽ പോയിട്ട് അങ്ങോട്ടേക്ക് റാക്ക് വരുന്നത്. റാക്കിന് ഗിറ്റാറിനോട് ഒരു ചെറിയൊരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് അവൻ അതിലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ നിനക്ക് പ്ലേ ചെയ്യണോന്ന് ഡിനോ ചോദിക്കുന്നു. പഠിപ്പിക്കോന്ന് റാക്കും. പഠിപ്പിക്കാലോ, ആദ്യം നീ നിന്റെ കൈതാന്ന് ഡിനോ. കൈ കൊടുക്കുമ്പോ നോക്കിയിട്ട് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ എന്ന് പറയാണ്. എന്നിട്ട് പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. കുറച്ചേരം പറഞ്ഞു കൊടുത്തതിന് ശേഷം കൈ പിടിച്ച് നോക്കുമ്പം മൊത്തം ചോന്ന് നടക്കാണ്. എന്നാ പിന്നെ നിർത്താന്ന് ഡിനോ. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്നെ വിടുന്ന് റാക്ക് പറയുന്നതിന്. പൊതുവെ ടൈഗർ അതിന്റെ ഇരേനെ അത്ര പെട്ടെന്നൊന്നും വിടില്ലെന്ന് നിനക്കറിയത്തില്ലേന്ന് ഡിനോ. ഞാൻ അതിന് ഇരയല്ല, നീ ടൈഗറും അല്ല എന്ന് റാക്ക്. ഇതൊരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ് എന്ന് ഡിനോ. റാക്ക് ഒരു ബോട്ടിൽ മേടിച്ചില്ലായിരുന്നോ, അത് ഫുള്ളായോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഫുള്ളാവുന്ന സമയത്ത് ഞാൻ നിന്റെ അടുത്ത് പറയാന്ന് റാക്കും. ശരി ആ പേപ്പർ സ്റ്റാറിന്റെ കാര്യം വിട്ടേക്ക്, ഇപ്പൊ എനിക്ക് നിന്നെ ഫുള്ളായിട്ട് ഹഗ് ചെയ്യാലോ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നു. പൊതുവെ ഞാൻ ആർക്കും അങ്ങനെ പാടിക്കൊടുക്കാറോ പ്ലേ ചെയ്ത് കൊടുക്കാറോ ഇല്ലാന്ന്. അപ്പൊ പിന്നെ എനിക്ക് വേണ്ടി അങ്ങനെ പ്ലേ ചെയ്ത് എന്തിനാന്ന് റാക്ക്. എന്താ അത് നിനക്ക് അറിയത്തില്ലേന്ന് ഡിനോ. കുറച്ച് ക്ലോസ് കിട്ടി, പക്ഷെ എനിക്ക് അങ്ങനെ വെറുതെ ഇമാജിൻ ചെയ്യുന്നതിനോട് താല്പര്യമില്ലാന്ന് റാക്ക്. എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ പേരിട്ടേന്ന് ഡിനോ ചോദിക്കുന്നതിന്. ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ്, പക്ഷെ ആരും തന്നെ എന്നെ ലവ് ചെയ്യുന്നില്ല എന്ന് റാക്ക്. ആര് പറഞ്ഞു ഞാൻ ലവ് ചെയ്യുന്നുണ്ട് എന്ന് ഡിനോ. ഇല്ല അത് ജസ്റ്റ് ഒരു ലൈക്ക് മാത്രല്ലേ, അല്ലാതെ ജസ്റ്റ് 3 മാസം പരിചയമുള്ള ആളെയൊക്കെ എങ്ങനെയാ ലവ് ചെയ്യാന്ന് റാക്ക്. നിന്നെ കാണുന്നവരെയും എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റില് വിശ്വാസം ഇല്ലായിരുന്നു എന്ന് ഡിനോ. അങ്ങനെയേ അവരുടെ സംസാരം അതേപോലെ തന്നെ ഇരുന്ന് നീണ്ടുപോവാണ്. മെക്കിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, ഡിനോനെ കൂട്ടിയിട്ടാണ് പോകുന്നത്. മെക്ക് അവന്റെ ചേച്ചിന്റെ ഇവിടെയാണ് വരുന്നത്. റാക്ക് ഡിനോനെ കൂട്ടി വന്നാ കണ്ടിട്ട് നിനക്ക് ഇപ്പോഴും എന്നെ പേടിയാണോ, എന്താ ഒറ്റയ്ക്ക് വരാത്തേന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി കൊടുക്കാണ്ട് എന്തിനാ കാണണമെന്ന് പറഞ്ഞേന്ന് റാക്ക്. നിന്റെ അടുത്ത് ക്ഷമ ചോദിക്കാനാണ്, ഞാൻ ചെയ്തതെല്ലാം കുറച്ച് കൂടിപ്പോയി, സോറി എന്നൊക്കെ മെക്ക് പറയുന്നുണ്ട്. ക്ഷമിക്കുമെന്ന് ചോദിച്ചേന്, ക്ഷമിക്കാം, പക്ഷെ നീ എന്നോട് ചെയ്തത് അതൊരിക്കലും മറക്കാൻ പറ്റില്ല എന്ന്. കൂടെ തന്നെ അവനുമായിട്ട് യാതൊരുവിധ കണക്ഷൻ വെക്കാനും താല്പര്യമില്ല എന്നും റാക്ക് പറയുന്നുണ്ട്. പോകുന്നതിന് മുന്നേ ഭയങ്കര വിഷമത്തിൽ ചോദിക്കാണ്, നിന്നെ ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടേന്ന്. പറ്റില്ലെന്ന് ഡിനോ. പക്ഷെ റാക്കിന്റെ സമ്മതം പോലും ഇല്ലാണ്ട് അവൻ വന്ന് ഹഗ് ചെയ്യാണ്. പക്ഷെ റാക്ക് തള്ളി മാറ്റുന്നൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഡിനോ അവനെ പിടിച്ച് മാറ്റുന്നുണ്ട്. മെക്ക് പിന്നെയും ഒരവസരം ചോദിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ അവസരം വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് റാക്ക് ഡിനോനെ നോക്കുകയാണ്. അവന്റെ പേരും പ്രശസ്തിയൊക്കെ പിന്നെയും തിരിച്ചു വന്നാല് ഒരവസരം തരുമെന്ന് ചോദിക്കുന്നു.
ഡിനോയ്ക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ. വെറുതെ ഡിനോന്റെ മെക്കിട്ടേറാൻ നോക്കുമ്പം നീ അവന്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് ചേച്ചി അവനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അവൻ പറയുന്നു, ഞാൻ നിന്നെ വിളിക്കൂന്ന്. ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്ന റാക്കിനെ ഡിനോ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ ഇവിടെ കട്ട് ചെയ്ത് പിന്നെ നമ്മളെ കാണുന്നത് 3 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. റാക്ക് ഡിനോ പഠിക്കുന്ന കോളേജിലേക്ക് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. കോളേജിലേക്ക് അവനെ കൊണ്ടുവിടുന്നത് കോണാണ്. ഡിനോ ആണ് സോട്ടൂസിന്റെ ലീഡർ ആവാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ട് അവൻ കുറച്ച് ബിസിയാണ്. ഭയങ്കരം ബിസി ആയതുകൊണ്ട് തന്നെ റാക്കിനെ ടെക്സ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. സോട്ടൂസിന്റെ ലീഡർ ആവുന്നത് കുറച്ച് കഷ്ടമാണെന്ന് ഓൾറെഡി നമുക്കറിയാലോ. ഫ്രഷേഴ്സിന്റെ അടുത്ത് ക്ലോസ് ആവാനോ അവരായിട്ട് ഫ്ലേറ്റ് ചെയ്യാനോ പാടില്ല. കാലാകാലങ്ങളായിട്ടുള്ള ആ ഒരു റൂള്. റാക്കിന് വേണ്ടിയിട്ട് ഡിനോ ബ്രേക്ക് ചെയ്യാൻ പോവാണ് എന്ന് ഫോണ് പറയുന്നുണ്ട്. റാക്കിന് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും പാർട്ട് ടൈം ജോബിന് പോകണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ വർക്കിന് വരുന്നോ എന്ന് ഫോണ് ചോദിക്കുന്നുണ്ട്. എപ്പോഴാണ് വരണ്ടേന്ന് റാക്ക്. നീ ഇപ്പൊ ഫ്രഷർ അല്ലേ, സോട്ടൂസിന്റെ കാര്യങ്ങളും ഇതെല്ലാം സെറ്റായിട്ട് നിങ്ങൾക്ക് ഫ്രഷേഴ്സ് പാർട്ടി ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് സാവധാനേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അങ്ങനെ സ്ട്രെസ് എടുക്കണ്ടെന്ന് കോണ്. അങ്ങനെയേ സംസാരിച്ച് റാക്കിന്റെ സാധനങ്ങളൊക്കെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ നേരെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അവന്റെ റൂംമേറ്റ് വരുന്നത്. സലാം എന്നാണ് അവന്റെ പേര്. അവര് പരിചയപ്പെടുന്നു. സീനിയേഴ്സുമായിട്ട് ഇവർക്കൊരു മീറ്റ് ഉണ്ട് ഇന്ന് വൈകുന്നേരം. അതിനെ കുറിച്ച് റാക്ക് സലാമിന്റെ അടുത്ത് പറയാണ്. അപ്പോഴാണ് കാണുന്നത് അവൻ സാധനത്തിന്റെ കൂട്ടത്തില് ഒരു പാമ്പിനെയും കൂടെ എടുത്തു വെക്കുന്നത്. അത് സലാമിന്റെ പെറ്റാണ്. പക്ഷെ നമ്മുടെ ചക്കൻ കൊച്ചിനാണെങ്കിൽ പാമ്പിനെ പേടിയും. സലാം ആണെങ്കിൽ പാമ്പിനെ അടുത്ത് വെക്കൊണ്ട് വന്നിട്ട് ഹായ് വരാന്ന് പറയാണ്. പാവം നമ്മുടെ ചെക്കനാണെങ്കിൽ പേടിച്ചിട്ട് എന്നാലും ഇവനിങ്ങനെ നിർബന്ധിക്കുമ്പം ഒരു വിധത്തില് ഹായ് പറയുന്നുണ്ട്. ആ പാമ്പിന്റെ പേര് കൈജു എന്നാണ്. അതിന്റെ മീനിങ് ഓം പ്ലേറ്റ് എന്നാണ്. സലാം ആ പാമ്പിനെ വെച്ചിട്ട് ചെറുതായിട്ട് റാക്കിനെ പേടിപ്പിക്കുന്നുണ്ട്. മീറ്റിങ്ങിന് പോകുന്ന ആരും പറയുമ്പം കൈജോനെയും കൂടെ കൂടെ കൂട്ടാന്നാണ് ഇവൻ പറയുന്നത്. അത് വേണ്ട, എല്ലാരും പേടിച്ചോ, ഇല്ലാത്തെയാണ് നല്ലത് എന്ന് റാക്ക്. ഇവര് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഡിനോനെ കാണുവാണ്. ഡിനോ ബിസി ആയിട്ട് ടെക്സ്റ്റ് ചെയ്യാറ് പോലും ഇല്ലാന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് ഡിനോനെ കാണുമ്പം റാക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ്. ഈ സമയത്ത് ചലാമാണെങ്കിൽ അവന്റെ ഫേസ് ഡിനോന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നു. ഇതറിയാണ്ട് റാക്ക് പെട്ടെന്ന് നോക്കുമ്പം ഇവനെ അടുത്ത് കണ്ടെന്ന് ഞെട്ടുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയാണ്, അവന് ഫുഡ് കഴിക്കണമെന്ന്. ശരി ഓക്കെ, അതിന് നീ എന്തെങ്കിലും നോക്കി പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ ഡിനോന്റെ അടുത്ത് ചോദിക്കാണ്. കുറച്ചേരം വെയിറ്റ് ചെയ്യോന്ന്. എവിടെയാ പോകുന്നേന്ന്? ഡിനോ ഫുഡ് കഴിക്കാനാണ്. നീ കഴിച്ചോ, കൂടെ വരുന്നു എന്ന് ചോദിക്കുമ്പോ ഇല്ല, നിന്നെ ഞാനൊരു മീലിന് കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഡിനോ. സോട്ടൂസിന്റെ ലീഡർ ഫ്രഷ്മനോട് ഫ്ലേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടിരിക്കാനോ പാടില്ല എന്നുള്ള റൂള് ഉണ്ടല്ലോ എന്ന് റാക്ക് ചോദിക്കുന്നതിന്, അതെ ശരിയാണ്, ആദ്യമായിട്ടാണ് ഒരു ഫ്രഷ്മെന്ന് ഈ ഒരു റൂൾ അറിയുന്നത്, കൊള്ളാന്ന് ഡിനോ. ലവേഴ്സ് കുറച്ച് ദിവസം കൂടി സംസാരിക്കുമ്പോഴാണ് ആ ചെറുക്കനെ അടക്കി വന്നിട്ട് പിന്നെ നേരത്തെ പോലെ തന്നെ റാക്കിന്റെ അടുത്തേക്ക് ഫേസ് അടുപ്പിച്ച് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റാക്ക് ഡിനോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് റൂംമേറ്റ് ആണെന്ന് പറഞ്ഞ്. ഇവൻ വിശക്കുന്നു എന്ന് പറഞ്ഞ് ചാവുന്നോണ്ട് തന്നെ ഡിനോ പറയുന്നു, ശരി എന്നാ നീ ചെല്ല്, ഫ്രീ ആവുമ്പോ ഞാൻ മെസ്സേജ് അയക്കാന്ന്. പോകുന്നതിന് മുന്നേ മിസ്സി എന്ന് പറയുന്നുണ്ട്, മിസ്സി ചെയ്യൂന്ന് നമ്മളെ ചെക്കനും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നൈറ്റ് എന്റെ സ്ഥലത്തേക്ക് പോരേന്ന് ഡിനോ. ഡിനോ പോകുമ്പം ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കാണ് റാക്ക്. അപ്പൊ ഉണ്ട് പിന്നെ ആ ചെറുക്കൻ വന്നിട്ട് ഫേസ് അങ്ങനെ അടുപ്പിച്ച് വെക്കാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവനെയും കൊണ്ട് കുറെ പാടുവിടും. നീ അല്ലേ തിന്നണം എന്ന് പറഞ്ഞത്, എന്താ കഴിക്കാൻ വേണ്ടി എന്ന് റാക്ക് ചോദിക്കുന്നതിന് ഓം പ്ലേറ്റ് എന്ന് അവൻ. ഓം പ്ലേറ്റോ, വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ എന്ന് റാക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ പിന്നെ ഓം പ്ലേറ്റ് എന്ന് തന്നെ പറയുന്നു. പിന്നെ റാക്ക് ചോദിക്കുന്നുണ്ട്, പിന്നെ ആ ഓം പ്ലേറ്റ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാണ്. ഓം പ്ലേറ്റ്, ഓം പ്ലേറ്റ്, ഓം പ്ലേറ്റ്. ഇവനെന്തോ ഓം പ്ലേറ്റിന്റെ ഭ്രാന്താണെന്നാണ് തോന്നുന്നത്. എന്നാലും വെറുതെ ലവേഴ്സ് സംസാരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ശല്യപ്പെടുത്താവോ? റാക്ക് പാവായുണ്ട്, ഒന്നും പറയാണ്ട് അതിനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത സീൻ നമ്മൾ കാണുന്നത് ഫ്രഷേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ രണ്ട് സീനിയേഴ്സ് പരസ്പരം ഇരുന്ന് സംസാരിക്കാണ്. രണ്ടുപേരും ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഒരാൾ പറയുന്നു, നമ്മുടെ സീനിയേഴ്സ് നമ്മളെ ചീർ ചെയ്തപോലെ തന്നെ നമ്മൾ വേണം നമ്മുടെ ജൂനിയേഴ്സിന് ചീർ ചെയ്യാൻ. ഇങ്ങനെ സാഡായിട്ടിരുന്നാ ശരിയാവില്ല, എല്ലാം സെറ്റാക്ക്, മൂഡൊക്കെ സെറ്റാക്ക്, ഇവരെ നമുക്ക് അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന്. അങ്ങനെയേ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ നമ്മുടെ ഡിനോയ്ക്കുള്ളത് കാണിക്കുന്നുണ്ട്. മീറ്റിംഗില് സോട്ടൂസിന്റെ ലീഡർ പ്രധാനമാണല്ലോ. അങ്ങനെ ഈ ഒരു മീറ്റിംഗ് തുടങ്ങുന്നതും കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കഴിയാണ്.